എന്താ വിട്ടേട്ടാ? അജിത, താങ്കൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രേതത്തിനെ ഇടങ്കാലിട്ട് വീഴ്ത്താൻ വേണ്ടി ക്ലാസ് റൂം നിറയെ ബക്കറ്റുകൾ വെച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? എനിക്ക് വിശ്വാസമില്ല, പക്ഷെ ആ പ്രായത്തിൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നല്ലോ. അപ്പൊ നമ്മളെ ഹോസ്റ്റലിന്റെ പണി നടക്കുമായിരുന്നു. അപ്പൊ പണി നടക്കുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ ക്ലാസ് റൂമിലോട്ട് ഷിഫ്റ്റ് ആയിക്കോളാം പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാരും കട്ടിലും എല്ലാം എടുത്ത് നമ്മൾ ക്ലാസ് റൂമിലോട്ട് ഷിഫ്റ്റായി കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു, ഇവിടെ എന്തല്ലോ ഒരു അപാകത, ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ഒരു ഏജിൽ പേടിയാണല്ലോ, കാരണം വീട്ടുകാരും കൂടെ ഇല്ല, പിന്നെ ഇത് ആരോട് പറയാനും പറ്റില്ല. വാർഡനോട് പറഞ്ഞ നല്ല ചീത്തയും കിട്ടും. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഡിസ്കഷൻ ഈശ്വരൻ എന്താ ചെയ്യ, പ്രേതം നമ്മളിനി പിടിക്കുവോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അത് പ്രേതമോ ഇങ്ങനെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മുടെ മേത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ ആയിട്ട് ആരൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് പ്രേതത്തിനെ പിടിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ബക്കറ്റ് എന്ത് ചെയ്തു, ഞങ്ങൾ ബക്കറ്റ് എല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ച് പ്രേതം പോവുകയാണെങ്കിൽ തട്ടി വീഴട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി. പിന്നെ അതിന് ശേഷം പ്രേതം അങ്ങോട്ട് വന്നിട്ടില്ല. ബക്കറ്റ് തട്ടും പേടിയാ പ്രേതത്തിന്. അപ്പൊ മിടിക്കാണ് ആള്, നമ്മൾ വിചാരിച്ചോലല്ല. പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? പഠിക്കാൻ കുഴപ്പമില്ല, അത്യാവശ്യം. എനിക്കൊന്ന് ഈ ഗർഭകാലത്തൊക്കെ തന്നെ ഭർത്താവിന്റെ സംരക്ഷണം കിട്ടിയിരുന്നു? വലിയ സംരക്ഷണം ഒന്നും കിട്ടിയില്ല, ഞാൻ എന്റെ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ കൂടുതലായിട്ട് നിന്നതൊക്കെ. അപ്പൊ അങ്ങനെ സംരക്ഷണം കെയർ എന്നൊന്നും പറയാനില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തും പുള്ളി ഇങ്ങനെ വന്ന് തന്നെ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു, അടിച്ചായിരുന്നു. അങ്ങനെ എനിക്ക് വല്ലാണ്ട് വിഷമമായി, ഞാൻ ഇങ്ങനെ ഒരു വെയിൻ കട്ട് ചെയ്ത് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. നിങ്ങളെ വീട്ടിൽ തന്നെ ഞങ്ങളെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വല്ലാണ്ട് എനിക്ക് വല്ലാണ്ട് ഫീൽ ആയി. നമുക്ക് ഏറ്റവും കൂടുതൽ കെയർ എല്ലാം കിട്ടേണ്ട ടൈമാണല്ലോ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് പുള്ളി ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരിക, അപ്പം ഏതൊരു ഭാര്യക്കാണെങ്കിലും അതൊക്കെ ഒരു വിഷമമാണല്ലോ. അപ്പം എനിക്കും അതുപോലെ ഒരു വിഷമമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനു വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ, കാരണം പുള്ളിക്ക് അങ്ങനത്തെ ഒരു കെയർ ഇല്ല. അപ്പൊ അത് വേണ്ടാന്ന് തോന്നി, എന്തോ ആ ഒരു പൊട്ടബുദ്ധിക്ക് അങ്ങനെ എടുത്ത് ബ്ലേഡ് എടുത്ത് അങ്ങനെ വേനം കട്ടിയത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ച് എല്ലാം ഇട്ട് ഡോക്ടർ അറിഞ്ഞോ? പുള്ളിയാണ് കൊണ്ടുപോയത്. പുള്ളി അനിയത്തിയും കൂടിയാണ്. അതില് കോവിഡായിരുന്നു. ഇത് വെയിൻ കട്ട് ചെയ്തിട്ട് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഓട്ടോറിക്ഷ എവിടെയെങ്കിലും കൊണ്ടിരിക്കാന്നായിരുന്നു എനിക്ക് വേണ്ടി. അത്ര വാറലായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഡോക്ടർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്ക് ഇങ്ങനെ വിട്ടാ പറ്റില്ല, കേസ് ആക്കണം എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരെ കയ്യും കാലൊക്കെ പിടിച്ച് നമ്മളെ അടുത്തുള്ള ഒരു നേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞ് പിന്നെ പ്രഗ്നന്റ് ഒക്കെ ആണല്ലോ ആ രീതിയിൽ അങ്ങ് വിട്ട്. പേടിച്ചോ? പേടിച്ചോന്നറിയത്തില്ല. ചെറിയ പ്രായത്തില് താങ്കൾ ഗർഭിണിയായി. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പോവാ. 40,000 രൂപയുടെ ചോദ്യമാണ്. 40,000. ഒരുപാട് കാശ് കയ്യിലിരിപ്പുണ്ടോ? കാഷ് ഇങ്ങനെ അങ്ങനെ ഒരുപാട് ചികിത്സക്കായിട്ടൊന്നും ഇല്ല. ശേഖരിച്ചു വെച്ചിട്ടില്ല? ഇല്ല, അങ്ങനെ ചികിത്സക്കായിട്ടൊന്നും ഇല്ല.